പാർലമെന്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ലോക്സഭയിൽ ഇപ്പോൾ അഖിലേഷ് യാദവ് സംസാരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. തത്സമയം 2024 देश के लिए सांप्रदायिक राजनीति से आजादी का दिन रहा. यह सांप्रदायिक राजनीति के अंत और सामुदायिक राजनीति की शुरुआत है. जहां सांप्रदायिक राजनीति का अंत हुआ है, वहीं सामुदायिक राजनीति की शुरुआत हुई है. सबसे अच्छी बात हुई यह है कि इस चुनाव में सांप्रदायिक राजनीति की हमेशा के लिए हार हो गई है. अध्यक्ष महोदय, कहने को सरकार ये कहती है कि ये फिफ्थ लार्जेस्ट इकोनॉमी बन गई है और जीडीपी के मामले में फिफ्थ वर्ल्ड की इकोनॉमी बन गई है. लेकिन अध्यक्ष मोदी, ये सरकार क्यों छिपाती है कि अगर ये हमारी सबसे लार्जेस्ट इकोनॉमी, अगर हम पांचवें नंबर पर हैं, तो हमारे देश की पर कैपिटा इनकम, प्रति व्यक्ति आय हमारे किस स्थान पर पहुंची है. और हम लोगों ने तो अध्यक्ष महोदय देखा है कि अगर दिल्ली की सरकार ने कहा होगा कि $5 trillion की इकोनॉमी बनेगी, तो जहां से प्रधानमंत्री जी चुन करके आते हैं, वहां का प्रदेश के सरकार भी कह रही कि हम $1 trillion इकोनॉमी बना लेंगे. देश की इकोनॉमी कहां पहुंच गई, पर कैपिटा इनकम क्या है. लेकिन अगर उत्तर प्रदेश की इकोनॉमी को अगर $1 trillion की इकोनॉमी बनना है, तो कम से कम 35% की ग्रोथ चाहिए. मुझे नहीं लगता है कि 35% की ग्रोथ उत्तर प्रदेश पा पाएगा. हम हंगर इंडेक्स में कहां खड़े हैं, नीचे से कहां हैं. जो फिफ्थ लार्जेस्ट इकोनॉमी की बात कर रहे हैं, वो इनइक्वालिटी के पैरामीटर पे कहां खड़े हैं, वो हैप्पीनेस इंडेक्स में कहां खड़े हैं. और जो लोग चुनाव को अपने तरीके से मोड़ते हैं, मैं उन्हें कहना चाहता हूं कि अध्यक्ष महोदय, इस चुनाव के परिणाम ने तोड़ने वाली राजनीति को तोड़ दिया है और जोड़ने वाली राजनीति की जीत हुई है. इस चुनाव में धन धन छल बल की नकारात्मक राजनीति की शिकस्त हुई है. ये चुनाव जो देश का हुआ, ये सकारात्मक राजनीति का नया दौर शुरू हुआ है. इस बार പ്രോ കോൺസ്റ്റിറ്റ്യൂഷൻ വാലോ കി ജീത് ഹുയി ഹൈ. രൂക്ഷമായ കടന്നാക്രമണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസവും കേന്ദ്ര സർക്കാർ ഭരണപക്ഷം നേരിടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇന്ന് നരേന്ദ്രമോദി എന്തായാലും ലോക്സഭയിൽ സംസാരിക്കാനിരിക്കുകയാണ്. ഏറ്റവും കൃത്യമായ മറുപടി കൊണ്ട് ഈ വിഷയങ്ങളെ ഒന്നും പ്രതിരോധിക്കുക സാധ്യമല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ നരേന്ദ്രമോദിക്ക് മുന്നിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ സഭയിൽ അഖിലേഷ് യാദവ് സംസാരിക്കുന്നു. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലവിൽ നടക്കുന്ന, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങൾ നീക്കിയതുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം ഇപ്പോൾ ആഞ്ഞടിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നീക്കിയ നടപടി തന്നെയാണ് ലോക്സഭയിൽ ആദ്യം തന്നെ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ കൂടിയായ അഖിലേഷ് യാദവ് MP അദ്ദേഹം സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് രാഹുലിന്റെ പ്രസംഗം കേന്ദ്ര സർക്കാർ നീക്കിയതെന്ന് ചോദിക്കുന്നു. മാത്രമല്ല, ഇത് ഇത്തരത്തിൽ നീക്കിയത് ബോധപൂർവമാണെന്നല്ലാതെയും അദ്ദേഹം നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് BJPയുടെ തന്ത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം ഈ ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ചെറിയൊരു പ്രതിഷേധം നടത്തി ബഹളം വെച്ചു. അതിനുശേഷമാണ് പിന്നീട് സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ ഇപ്പോൾ അഖിലേഷ് യാദവ് സംസാരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും ഇത്തരത്തിൽ ഈ ഒരു പരാമർശം നീക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഈ ലോക്സഭയിൽ ഇന്നലെ രാഹുൽ ഗാന്ധി ഉയർത്തിയ നിരവധി പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു പരാമർശം അടക്കമല്ല നിലയും ആണ് ഇപ്പോൾ നീക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്.
രാഹുൽ ഗാന്ധി ഇതുവരെ നടത്തിയ ഹിന്ദു ആർ എസ് എസ് പരാമർശമെല്ലാത്തിന്റെയും ഇപ്പോൾ സഭാ രേഖകളിൽ നിന്നും കേന്ദ്ര സർക്കാർ നീക്കിയിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ പേരിൽ ബി ജെ പി അക്രമം നടത്തുന്ന പരാമർശവും ആർ എസ് എസിനെതിരായ വിമർശനവുമാണ് ഇത്തരത്തിൽ നീക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നടപടിക്കെതിരെ കോൺഗ്രസും ഇന്ത്യ സഖ്യ നേതാക്കളും രംഗത്ത് എത്തിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൂടാതെ കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വവും ഈ കാര്യത്തിൽ പ്രതികരണം ഉണ്ടായിരുന്നു. സഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കെ സി വേണുഗോപാൽ അടക്കം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത് ഇത് ബോധപൂർവം നടത്തിയ കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ലോക്സഭ നടപടി തുടരുകയാണ്. അതേപോലെ തന്നെ രാജ്യസഭയിൽ പുതിയ എം പിമാരെ സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. സി പി ഐയുടെ സുനീർ അടക്കമുള്ള ആളുകൾ, ജോസ് കെ മാണിയും അതുപോലെ തന്നെ ലീഗിന്റെ ഹാരിസ് വീര അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതിനു ശേഷം നന്ദി പ്രമേയ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യും. നാളെയാണ് മോദി രാജ്യസഭയിൽ സംസാരിക്കുക. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ നരേന്ദ്രമോദി ലോക്സഭയിൽ ഈ നന്ദി പ്രമേയ ചർച്ചകൾക്ക് മറുപടി പറയും. സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ വിമർശനങ്ങൾക്കും എല്ലാം തന്നെയും ഒരു മറുപടിയായിരിക്കും ഇത്തരത്തിൽ മോദിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ നീറ്റ് വിഷയത്തിൽ മോദി സംസാരിക്കുമ്പോഴെന്നെല്ലാം തന്നെയും ഉറ്റു നോക്കുകയാണ്. എന്തായാലും നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ പ്രസംഗിക്കും. ഇപ്പോൾ കേവലം ഒരു ആവശ്യം ഇപ്പോൾ അമിത്ഷാ അടക്കമുള്ള ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ തന്നെ ഈ സഭാ രേഖകളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ചില വാക്കുകൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തെ വലിയ തോതിൽ ഇപ്പോൾ പ്രതിപക്ഷം അവിടെ പ്രതിഷേധമായി വിഷയമാക്കി ഉയർത്തുന്നുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി പറയാനിരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ വിഷയം തന്നെ വലിയ തോതിൽ വിവാദമാക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന നിലയ്ക്കാണോ അഖിലേഷ് യാദവ് ഇപ്പോൾ സഭയിൽ സംസാരിച്ചത്? തീർച്ചയായും അഖിലേഷ് യാദവ് അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഇത് തന്നെയാണ്. അതിൽ നന്ദി പ്രമേയ ചർച്ചകൾ ഇനിയും ബാക്കിയുണ്ട്, ബാക്കിയുള്ള അംഗങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഇതിനെ തന്നെ നമുക്കറിയാം, ഇത്തരത്തിൽ ബി ജെ പിക്ക് എതിരെ അത് പരമശിവന്റെ ചിത്രം ഉയർത്തി കാട്ടിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി. അഹിംസയുടെ പ്രതീകമാണിതെന്നും ബി ജെ പിയും ആർ എസ് എസും ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും തുറന്നടിച്ചിരുന്നു. ഈ പരാമർശമാണ് രാഹുൽ ഇത്തരത്തിൽ രേഖ നീക്കാൻ വേണ്ടി ശ്രമിച്ചത്. മാത്രമല്ല രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗ് അടക്കമുള്ള ഭരണപക്ഷ എം പിമാരും ഇതിലെ എഴുന്നേറ്റ് നിൽക്കുകയും കേന്ദ്രമന്ത്രികൾ അടക്കമുള്ള നിലയും ഇതിലെ എഴുന്നേറ്റ് നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി. നിരവധി തവണ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി. ഈ കാര്യം പരിശോധിക്കുമെന്ന് അമിത്ഷായും കിരൺ റിജിജുവും സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നു. അമിത്ഷായും കിരൺ റിജിജുവും അടക്കമുള്ളവർ ഈ പരാമർശങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങൾ സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തതിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ പ്രതിപക്ഷം രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരം നന്ദി പ്രമേയ ചർച്ചയിൽ ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറയാനിരിക്കുകയാണ്. വലിയ തോതിൽ സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യങ്ങളും ഈ ഒരു മണിക്കൂറിൽ മുന്നിൽ കണ്ടുകൂടാ. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.